യുലേഫോൺ എന്ന ബ്രാൻഡിന്റെ യുലേഫോൺ ആർമർ മിനി 20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ മിനി 20 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. IP68, IP69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. MIL STD 810H സർട്ടിഫിക്കേഷനും ഇതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് 6200mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ് 4.7 inch വരുന്നുള്ളൂ. എന്നിട്ട് പോലും 6200mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു വരേണ്ട കാര്യമാണ്. 33W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്്ട്. 15W വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 16GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഒരു കസ്റ്റം കീ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു LED ക്യാമ്പിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. Android 14 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 64MP ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 6300 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഏകദേശം 23,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 4.5 inch ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസ് അത്യാവശ്യം ചെറിയ ഡിസ്പ്ലേ സൈസാണ്. അപ്പം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമുല ഡിസ്പ്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ LCD പാനലേ വരുന്നുള്ളൂ. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. 90Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 120Hz റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 nits ആണ്. അപ്പം വളരെ ചെറിയൊരു ഡിസ്പ്ലേ സൈസ് കിട്ടുന്നുണ്ടെങ്കിലും ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വില വരുന്നത് $279.99 ആണ്. അതായത് ഏകദേശം 23,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി, IP68, 69K റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നമുക്ക് ഫുൾ HD റെസൊല്യൂഷനോ അമുല ഡിസ്പ്ലേ 120Hz റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും ചില ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ട ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോസസ്സറാണ്. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. അതും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു സ്ക്രീൻ സൈസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും. അപ്പം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം.